തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായിരുന്നു വടക്കാഞ്ചേരി ആ വടക്കാഞ്ചേരിയായിരുന്നു രണ്ടായിരത്തി നാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ചുവന്നു തൊടുത്തത് അന്നവിടെ കെ എം മുരളീധരൻ്റെ ജയൻ കില്ലറായി മാറിയത് ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീനും ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി എ സി മൊയ്തീൻ വടക്കാഞ്ചേരിയിൽ നിന്ന് മത്സരിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ സി എൻ ബാലകൃഷ്ണനിലൂടെ കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ മണ്ഡലം നിലനിർത്തുകയും ചെയ്തു ഇത്തവണ ഏത് വിധേനയും വടക്കാഞ്ചേരി പിടിക്കാനാണ് സി പി ഐ എമ്മിൻ്റെ പദ്ധതികൾ വടക്കാഞ്ചേരിയിൽ നടി കെ പി എസ് സി ലളിതയെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ എമ്മിന്റെ നീക്കം ഇക്കാര്യത്തിൽ ധാരണയാവുകയും ചെയ്തിരുന്നു എന്നാൽ എതിർപ്പുകളും വിവാദങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ അവസാന നിമിഷം സി പി ഐ എം സ്ഥാനാർത്ഥിയെ മാറ്റി കെ പി എസ് സി ലളിതയ്ക്ക് പാരം മേരി തോമസ് വന്നു അഴാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അനിൽ അക്കരയായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സി പി ഐ എമ്മിന് അനുകൂല സാഹചര്യങ്ങളുണ്ടായിരുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷകളൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല ഒടുവിൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കേരളം മുഴുവൻ ശരിക്കും അമ്പരന്നു കാരണം നാല്പത്തി മൂന്ന് വോട്ടിന് അനിലക്കര വിജയിച്ചു ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം വിജയിക്കുന്നത് ഒരു വോട്ടിനായാലും ടോസിലൂടെ ആയാലും വിജയം വിജയം തന്നെയാണ് എന്നത് വേറെ കാര്യം വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പരാജയം സി സംബന്ധിച്ച് വലിയ പ്രഹരം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാലായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു എൽ ഡി എഫിന് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും പരാജയത്തെ തുടർന്ന് പാർട്ടി നടപടികളും ഉണ്ടായി സി സംബന്ധിച്ച് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും ശല്യക്കാരിൽ ഒരാളാണ് അനിൽ അക്കരെ എം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി ഇത്രയും വലിയ വിവാദമാക്കി മാറ്റിയതും അനിലക്കര തന്നെ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും അനിലക്കര എം എൽ എ പരാജയപ്പെടുത്തുക എന്നതാണ് സി പി ഐ എമ്മിന്റെ ലക്ഷ്യം ചേലക്കര മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി നാല് തവണ വിജയിച്ചു വന്ന കെ രാധാകൃഷ്ണനെ സി പി ഐം ഇത്തവണ വടക്കാഞ്ചേരിയിൽ പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ സമുന്നതനായ നേതാവാണ് കെ രാധാകൃഷ്ണൻ മുൻ സ്പീക്കറും മുൻ മന്ത്രിയുമൊക്കെയായ കെ രാധാകൃഷ്ണൻ നിലവിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് രാഷ്ട്രീയ നേതാവെന്ന നിലയിലും ഭരണകർത്താവെന്ന നിലയിലും കെ രാധാകൃഷ്ണന്റെ പ്രതിച്ഛായ മറികടക്കാൻ അനിൽക്കരയ്ക്ക് സാധ്യമല്ല എന്നാണ് പൊതുവായുള്ള വിലയിരുത്തൽ എന്നാൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കെ രാധാകൃഷ്ണൻ തയ്യാറാകുമോ എന്നും അറിയേണ്ടതുണ്ട് സംഘടനാ രംഗത്താണ് അദ്ദേഹം ഇപ്പോൾ സജീവമായി ഇടപെടുന്നത് കെ രാധാകൃഷ്ണനെ കൂടാതെ സി പി ഐ എം പ്രാദേശിക നേതാക്കളുടെ പേരുകളും പരിഗണനയിലുണ്ട് സേവിയർ ചിറ്റിലപ്പള്ളിയാണ് ഇത്തരത്തിൽ സജീവമായി പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഒന്ന് എന്തായാലും ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ ആശയക്കുഴപ്പവും വിവാദവും ഉണ്ടാകാതിരിക്കാനുള്ള കരുതലിലാണ് സി പി ഐ എം ലൈഫ് മിഷൻ അടക്കം അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി എൽ ഡി എഫിനൊപ്പമാണ് നിന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടിന്റെ വിലീടാണ് നിലവിൽ മണ്ഡലത്തിൽ എൽ ഡി എഫിനുള്ളത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും എൽ ഡി എഫ് പിടിച്ചു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം കൂടി പറഞ്ഞാൽ വടക്കാഞ്ചേരിയുടെ കഥ പൂർത്തിയാവുകയുള്ളൂ വൈദ്യുതി മന്ത്രിയായി ചുമതലയേറ്റ കെ മുരളീധരൻ സുരക്ഷിത സീറ്റ് എന്ന നിലയിൽ മത്സരിക്കാനെത്തിയതായിരുന്നു വടക്കാഞ്ചേരിയിൽ പി ബാൽറാം അതിനുവേണ്ടി രാജിവെച്ച് ഒഴികുകയും ചെയ്തു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മൂവായിരത്തിലധികം വോട്ടെൻ്റെ ഭൂരിപക്ഷത്തിൽ എ സി മൊയ്തീൻ വിജയിച്ചു കെ മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു